ണ്ട് അനുകരിക്കൊന്നും വേണ്ട, ചിലപ്പോൾ വയറൊക്കെ വരെ സംഭവിച്ചേക്കാം. ഞാനത് ടെസ്റ്റ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ അടപ്പായസം ഞാൻ ഒഴിക്കുന്നുണ്ട്. വെറുതെ നേരം കഴിച്ചു നോക്കാം. ഓ, വെൽക്കം ബാക്ക് ടു എൻ്റെ പുതിയ വീട്ടിലേക്ക്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു വെറൈറ്റി വീഡിയോയാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ചോറ് പായസം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് നോക്കണത്. രണ്ടുതരം പായസം ഉണ്ട്, അടയുണ്ട്, ഗോതമ്പുണ്ട്. നമുക്ക് അട ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൽ അട ഒഴിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഇതൊരു ആരും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മുടെ ലോകത്ത് തന്നെ ആരും ചെയ്യാത്തൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. എന്താണ് കോമ്പിനേഷൻ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണേക്കൊന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ ചോറും പായസവും കൂടെ ഒന്ന് കഴിച്ചു നോക്കാട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഇതേ നല്ല അടപ്പായസവും റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിട്ടാണ് പോകണത്. അപ്പോൾ ഇതെന്താണ് അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുട്ടികളാരും കണ്ട് അനുകരിക്കൊന്നും വേണ്ട, ചിലപ്പോൾ വയറൊക്കെ വരെ സംഭവിച്ചേക്കാം. ഞാനത് ടെസ്റ്റ് ചെയ്യാൻ പോകണേ. ഒഴിക്കട്ടെ. ഇത് നമ്മുടെ നമ്മുടെ പാലക്കാട് മട്ടേരിയ കേട്ടോ, റേഷൻ കടയുടെ റേഷൻ ഏരിയ മട്ടേരിയ. അതിലേക്ക് നമ്മുടെ അടപ്പായസം ഞാൻ ഒഴിക്കുന്നുണ്ട്. നിറച്ചൊഴിക്കുന്നുണ്ട്. ഇടിക്കട്ടെ, കേട്ടക്കട്ടെ. ഓ, അറിയുന്നില്ല കേട്ടോ ഏതാ ചോറ് ഏതാ റൈസ്. അതെ, അട ഞാൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇനി കുഴയ്ക്കാൻ പോവാ കേട്ടോ. ഈശ്വര, വയറിളൊക്കെ ഒന്ന് വെറുതെ നേരം കേട്ടോ. കഴിച്ചു നോക്കാട്ടോ. നല്ലതാട്ടോ. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ പോലെ ഉണ്ട്. ചോറാണെന്ന് അറിയുന്നേ ഇല്ല. നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. പാൽപ്പായസം കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ചോറിൽ അട ഒഴിച്ച് കഴിക്കുമ്പോൾ. കൊള്ളാട്ടോ. അപ്പം നിങ്ങൾക്കൊന്ന് അനുകരിച്ച് ചെയ്ത് നോക്കിക്കോട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് പായസമാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അടയാം. അടയും നല്ല പാലക്കാടൻ മട്ടയുടെ റൈസുമാണ്. നല്ല ടേസ്റ്റുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ശരിക്കും വൃത്തികളായിട്ടൊന്നും ഒട്ടും തോന്നുന്നില്ല. നന്നായി നമുക്ക് ഈ പാൽപ്പായസം ഒക്കെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം ചോറിൽ ചെയ്യുന്നില്ലേ, ആ ഒരു ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാ. കഴിക്കാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിൽ ആരെങ്കിലും പായസമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതായത് അതൊക്കെ പായസത്തിൻ്റെ കൂടെ ചോറ് കഴിക്കാമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ബെല്ലൈക്കൺ ഒന്ന് എന്നെ പിടിച്ച് ചോദിക്കാം. ഞാനിനി ഇടുന്ന ഇങ്ങനെയുള്ള പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഞാൻ ഇടും. അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. വീണ്ടും നമുക്ക് അടുത്ത വീട്ടിലൊക്കെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.